ഓൾ നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ് സോ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് ദ ഫിഫ്ത് ഹെഡ് ഓഫ് ഇൻകം നാല് ഹെഡ്സിന് ശേഷം വരുന്ന അഞ്ചാമത്തെ ഇൻകം ഹെഡാണ് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ളത് സോ ഈ മുൻപുണ്ടായിരുന്ന നാല് ഹെഡ്സിലും ഇൻക്ലൂഡ് ആവാത്ത ഇൻകംസ് ആണ് ഇവിടെ അതർ ഹെഡിൽ വരാം അതർ ഹെഡ് മീൻസ് അതർ സോഴ്സിൽ വരാം ആൻഡ് അക്കോർഡിംഗ് ടു സെക്ഷൻ 56 ഇൻകം ടാക്സിൽ അതർ സോഴ്സ് എന്ന് പറയാനായിട്ട് നമുക്ക് മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ട് വരും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ആൻ ഇൻകം സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ആൻ എക്സംപ്റ്റഡ് ഇൻകം അണ്ടർ എനി പ്രൊവിഷൻസ് ആൻഡ് തേർഡ് വൺ ഇസ് ഇറ്റ് ഷുഡ് നോട്ട് ബി ചാർജ്ഡ് ഇൻ സാലറി ഓർ ഹൗസ് പ്രോപ്പർട്ടി ഓർ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഓർ ക്യാപിറ്റൽ ഗെയിൻ അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ വി ക്യാൻ സേ ഇറ്റ് ആസ് ഇൻകം ഫ്രം അതർ സോഴ്സസ് And here are some examples for income from other sources. Income from subletting of a house property by a tenant, which means നമ്മളെ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തു വാടകയ്ക്ക് കൊടുത്ത ആൾ അത് വീണ്ടും വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ ബിസിനസ് ആണ് നടക്കുക നമ്മളെ സംബന്ധിച്ച് ഇറ്റ്സ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ബട്ട് ബൈ ദാറ്റ് ടെനന്റ് ഇറ്റ് ഈസ് ഇൻകം ഫ്രം അതർ സോഴ്സ് ബിക്കോസ് അയാൾ അത് അയാൾ വാടകയ്ക്ക് എടുത്ത് അയാൾ വീണ്ടും എന്ത് ചെയ്യാണ് സബ്ലെറ്റ് ചെയ്യാണ് വീണ്ടും വേറെ ആൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ് സോ അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ഇൻവോൾവ് ആവുക നോട്ട് ഇൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ബിക്കോസ് ആളുടെ ഹൗസ് പ്രോപ്പർട്ടി അല്ല അത് കാഷ്വൽ ഇൻകം വിച്ച് മീൻസ് ദാറ്റ് നോൺ റിക്കറിംഗ് ഇൻ നേച്ചർ ആയിട്ടുള്ള ഇൻകംസ് ഇൻഷുറൻസ് കമ്മീഷൻസ് റിസീവ്ഡ് ബൈ ദ SSC ഫാമിലി പെൻഷൻ പേയ്മെന്റ്സ് റിസീവ്ഡ് ബൈ ദ ലീഗൽ ഹയേഴ്സ് ഓഫ് ഡെഡ് എംപ്ലോയീസ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് ആൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് കമ്പനീസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ഗിവൻ റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് rent earned from vacant plot of land agricultural income from agricultural land situated in india sorry in outside india interest paid by the government on excess payment of advance tax ഇതൊന്നും അല്ലാണ്ട് നമുക്ക് വേറെയും കുറെ ഇൻകം ഫ്രം അതർ സോഴ്സസ് ഉണ്ട് സച്ച് ആസ് ഗിഫ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് കമ്പോസിറ്റ് റെന്റ് ഇൻകം ഫ്രം ലെറ്റിംഗ് ഓഫ് മെഷീനറി പ്ലാന്റ് ആൻഡ് ഫർണിച്ചർ കീം ആൻഡ് ഇൻഷുറൻസ് പോളിസി കോമ്പൻസേഷൻ റിസീവ്ഡ് and share premium in excess of fair market value of shares income by way of interest received or compensation or enhanced compensation and some of money received as an advance or otherwise in the course of negotiations for the transfer of capital asset ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സിൽ നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റും ഇതൊന്നും അല്ലാണ്ട് അഡീഷണൽ ആയിട്ട് കുറച്ചും വേറെയും കൂടി ഉണ്ട് such as interest on bank deposits interest on company deposits interest on loan remuneration received from a person other than as employer for evaluation of answer scripts income from royalty directors fees rent from a vacant plant vacant land which we have already discussed income from undisclosed sources income from private tuition interest on income tax refund family pension received dividend received from cooperative society income from activity of owning and maintaining race horses stipend to trainee interest on employees contribution towards URPF agriculture income received outside india whether it is not from agricultural land or anything income from lease hold property rent of trademark salary to members of parliament also MLAs and also to council members we have already discussed about members of parliament such as MP but it is also MLA salary and council member salaries under income from other sources and unexplained cash credit investment money expenditure and in some cases we will get remuneration for writing articles in certain journals so that expense that income is also under income from other sources so here are some examples of income from other sources and we are going to discuss about dividend are taxable as income from other sources depending on the residential status of the company that paid them out so ഡിവിഡൻഡ് എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആണെന്ന് നമ്മൾ പറയും ബട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ കമ്പനി കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അതായത് ഏത് കമ്പനിയാണോ ഡിവിഡൻഡ് പേ ചെയ്യുന്നത് അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ചായിരിക്കും വെദർ ദാറ്റ് ഇൻകം ഇസ് ടാക്സബിൾ ഓർ നോട്ട് ടാക്സബിൾ ഇസ് ഡിസൈഡഡ് സോ ഫോർ ഇന്ത്യൻ കമ്പനി ഡിവിഡൻഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി
If the company has paid dividend distribution tax on this receipt, the dividend is exempted from tax. Actually, we will say that the company is receiving the dividend is exempted. They are liable to pay dividend distribution tax. So, company is paying tax in behalf of SSC to the government. So, already I am on the tax paid. So, we need to SSC tax pay cheyanda karyam illa. And if pay cheyanda condition varunnathu, ഡിവിഡൻഡ് റിസീവ്ഡ് ഉള്ളത് 10 lakhs നേക്കാളും മുകളിലാണെങ്കിൽ നമ്മൾ 10% ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അത് പുതിയൊരു ക്ലോസ് ആണ്. ആൻഡ് ഫോറിൻ കമ്പനിയിൽ നിന്നുള്ള ഡിവിഡൻഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് ആസ് സബ്ജക്ട് ടു ടാക്സ്. ആൻഡ് ഡീംഡ് ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 22 ക്ലോസ് ഇ. സോ ഇത് ഒരു വലിയ ടോപ്പിക്കാണ്. നമുക്ക് കുറച്ച് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ, ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. According to Section 2, Subsection 22, Clause Chapter E, when a company in which the public are not substantially interested illatha the company anengil, if they are substantially interested illatha the company, loans or advances kodukka anengil verna conditions aanu parayunnathu. Any of its shareholder who has more than 10% voting power in the company. ഇത് കൊടുക്കുന്നത് 10% voting റൈറ്റിനേക്കാൾ കൂടുതലുള്ള ഒരു ഷെയർ ഹോൾഡർക്ക് ആണെങ്കിൽ, ഓർ ടു എനി കൺസേൺ ഇൻ വിച്ച് ഷെയർ ഹോൾഡർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ്. ഷെയർ ഹോൾഡർക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള വേറെ ഏതെങ്കിലും കമ്പനീസിലേക്കാണ് കൊടുക്കുന്നത് എങ്കിലും, ഫോർ ദ ഇൻഡിവിജ്വൽ ബെനിഫിറ്റ് ഓഫ് സച്ച് ഷെയർ ഹോൾഡർ, ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ഫോർ ദ ഇൻഡിവിജ്വൽ ബെനിഫിറ്റ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഷെയർ ഹോൾഡർ ഓർ ഓൺ ബിഹാഫ് ഓഫ് സച്ച് ഷെയർ ഹോൾഡർ, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഡീംഡ് ഡിവിഡൻഡ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസസിലാണെങ്കിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് എന്തെങ്കിലും ലോൺസ് ആയിട്ടോ അഡ്വാൻസസ് ആയിട്ടോ 10% കൂടുതൽ വോട്ടിംഗ് പവർ ഉള്ള ഷെയർ ഹോൾഡേഴ്സിനാണെങ്കിലും, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥാപനങ്ങളിലേക്കാണ് കൊടുക്കുന്നത് എങ്കിലും, ഷെയർ ഹോൾഡറിന്റെ ബെനിഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഷെയർ ഹോൾഡറിന്റെ ബിഹാഫിലാണ് കൊടുക്കുന്നത് എങ്കിൽ, ഈ കൊടുക്കുന്ന ലോൺസ് അല്ലെങ്കിൽ അഡ്വാൻസസിനെ ഡീംഡ് ഡിവിഡൻഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. And a company in which public is not substantially interested is otherwise called as closely held company. I think namukku adu ariyavunnathaanu. And deemed dividend under section 2, subsection 22, chapter E. And ee section la deemed dividend ennu parayna edekkana namukku nokkanullathu. First one, distribution of accumulated profits entailing the release of company's assets. Which means, ഇവിടെ accumulated profits distribute ചെയ്യുകയാണ്. Any distribution of accumulated profit, whether capitalized or not, by a company to its shareholders as a dividend if it entails the release of all or any part of its assets. അതായത് accumulated profit, അത് capitalized ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, അത് കമ്പനി ഷെയർഹോൾഡേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ടേംഡ് ആസ് ഡിവിഡൻഡ്. ആൻഡ് ഈ കൊടുക്കുന്ന അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും അസെറ്റ്സ് വിറ്റുകൊണ്ടോ അല്ലെങ്കിൽ അസെറ്റ്സിന്റെ റിയലൈസേഷൻ വഴി കിട്ടിയ എമൗണ്ട്, അതായത് ഫുൾ ആയിട്ടായിരിക്കാം അതല്ലെങ്കിൽ അസെറ്റ് റിയലൈസ് ചെയ്ത് എന്തെങ്കിലും എമൗണ്ട് ഈ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിവിഡൻഡ് ഡീംഡ് ഡിവിഡൻഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ്, അതായത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ക്യാഷ് ആയിട്ട് കൊടുത്താലും ഡിവിഡൻഡ് ആണ്. ഇൻ കൈൻഡ് വിച്ച് മീൻസ് ഷെയർസ് ആയിട്ട് കൊടുക്കുക, സ്റ്റോക്ക് ആയിട്ട് കൊടുക്കുക, അങ്ങനെ കൊടുത്താലും അത് ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ബോണസ് ഷെയർസ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഡിബഞ്ചേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കേസുകളാണ് വരുന്നത്. എനി ഡിസ്ട്രിബ്യൂഷൻ ടു ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ് ബൈ കമ്പനി ഓഫ് ഡിബഞ്ചർ, ഡിബഞ്ചർ സ്റ്റോക്ക് ഓർ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ എനി ഫോം, വെതർ വിത്ത് ഓർ വിത്തൌട്ട് ഇൻട്രസ്റ്റ്. ആൻഡ് എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബോണസ് ഷെയർസ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ടു ദ എക്സ്റ്റെൻഡ് വിച്ച് ദ കമ്പനി പൊസസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് വെതർ ക്യാപിറ്റലൈസ്ഡ് ഓർ നോട്ട് വിൽ ബി ഡീംഡ് ആസ് ഡിവിഡൻഡ്. സോ ഈ പറയുന്ന കേസിലേക്ക് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സിൽ നിന്ന് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് ബോണസ് ഷെയർസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. ദ മാർക്കറ്റ് വാല്യൂ ഓഫ് സച്ച് ബോണസ് ഷെയർസ് ഇസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ. പ്രിഫറൻസ് ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ച് ആ ബോണസ് ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ ടാക്സബിൾ ആയിരിക്കും.
In case of debentures, debenture stock, etc., their value is to be taken at the market rate, and if there is no market rate, they should be valued according to the accepted principles of valuation. Sometimes debentures and debentures are stocks in Dindavilla or market value Namka Sasia and Patilla, Angana Venna Sahajardilla, principle of valuation to basis value conducted tax page in the item. Bonus shares given to equity shareholders are not treated as a dividend. Bonus shares to preference shareholders dividend aanu, but bonus shares paid to equity shareholders, it is not treated as dividend. That bonus shares additional bonus item aanu consider cheya. Adina dividend inde formula ki namaku convert cheyanayittu pattilla. Adayathu deemed to dividend ennu parayanayittu pattilla. If it is paid to equity shareholders. And distribution on liquidation. Liquidation is a distribution. Any distribution made to the shareholders of a company on its liquidation to the extent to which the distribution is attributable to the accumulated profit of the company immediately before its liquidation, whether capitalized or not, it is deemed to be dividend income. If company liquidation is poor, but liquidation is poor, company accumulated profits and shareholders in a distribute cheyyanengil, whether it is not capitalized or not, that is issue alla, but our income dividend income aitana consider cheyga. So immediately before going to liquidation, if they are distributing the accumulated profit, it is known as dividend income, deemed to be dividend income. Not any distribution made out of the profit of the company after the date of liquidation cannot amount to the dividend. If liquidation happens, liquidation kainadhine shesham aanu എന്തെങ്കിലും അമൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ഡിവിഡൻഡ് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇറ്റ് ഈസ് എ റീപേയ്മെന്റ് ടുവേർഡ്സ് ദ ക്യാപിറ്റൽ. ക്യാപിറ്റലിലേക്ക് ഒരു റീപേയ്മെന്റ് ആയിട്ടാണ് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഇൻക്ലൂഡ് ഓൾ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി അപ് ടു ദ ഡേറ്റ് ഓഫ് ലിക്വിഡേഷൻ വെദർ ക്യാപിറ്റലൈസ്ഡ് ഓർ നോട്ട്. അപ്പോൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലിക്വിഡേഷന് മുൻപ് വരെയില്ല അല്ലെങ്കിൽ ലിക്വിഡേഷൻ വരെയുള്ള ദിവസങ്ങളിൽ കമ്പനിക്കില്ല എല്ലാ പ്രോഫിറ്റ്സിനെയും നമുക്ക് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് എന്ന് പറയാനായിട്ട് പറ്റും. But where liquidation is consequent to the compulsory acquisition of an undertaking by the government or by any corporation owned or controlled by the government, the accumulated profit do not include any profit of the company prior to the successive previous three previous year immediately preceding the previous year in which such acquisition took place, subject to certain exception. If a liquidation നടക്കുന്നത് എന്തെങ്കിലും കമ്പൽസറി അക്വിസിഷൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഏജൻസീസ് വഴിയാണ് ലിക്വിഡേഷൻ നടക്കുന്നത് എങ്കിൽ പ്രീവിയസ് ഇയറിന് മുൻപുള്ള 3 വർഷത്തെ പ്രോഫിറ്റിനെ നമ്മൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതായിരിക്കില്ല. സോ ലിക്വിഡേഷന് തൊട്ട് മുൻപുള്ള ആ കേസ് എക്സംഷൻ ആണ്. അതല്ലാത്ത കേസിൽ ലിക്വിഡേഷന് മുൻപുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ലിക്വിഡേഷന് തൊട്ട് മുൻപ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ ഡീംഡ് ടു ബി ഡിവിഡൻഡ് ഇൻകം. ആൻഡ് ഡി ഡിസ്ട്രിബ്യൂഷൻ ഓൺ ദ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ. Any distribution to its shareholders by a company on the reduction of its capital to the extent to which the company possessed accumulated profit, whether capitalized or not, shall be deemed to be a dividend. അപ്പോൾ ഏതെങ്കിലും കമ്പനി അവരുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ, ഓൺ ദ റിഡക്ഷൻ ഓഫ് ഇറ്റ്സ് ക്യാപിറ്റൽ ടു ദ എക്സ്റ്റെൻറ്റ് വിച്ച് ദ കമ്പനി പ്രോസസ്ഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്, അതായത് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ക്യാപിറ്റൽ നമ്മൾ കുറയ്ക്കുകയാണ്. അറ്റ് ദാറ്റ് ടൈം എന്തെങ്കിലും അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ട്, ആ പ്രോസസ് ചെയ്യുന്ന ക്യാപിറ്റൽ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും ഡീം ടു ബി ഡിവിഡൻഡ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഡിവിഡൻഡ് ഇൻക്ലൂഡ്സ് ഡിവിഡൻഡ് റെഫേർഡ് അണ്ടർ സെക്ഷൻ A to D, which means reduction of capital included aanu, liquidation included aanu, e point included aanu, and this one also. Okay, ithra case la namukku deem to be dividend ennalla consider cheyanayittu pattum. Okay, and section 2 subsection 22 chapter E, advance or loan by a closely held company to its shareholder. നമ്മൾ ഓൾറെഡി അത് നമ്മളൊന്ന് പറഞ്ഞതാണ്, എന്നിരുന്നാലും ഒന്നുകൂടി നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് പോവാണ്. എനി പേയ്മെന്റ് ബൈ എ കമ്പനി ഇൻ വിച്ച് ദ പബ്ലിക് ആർ നോട്ട് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് ഓഫ് എനി സം ബൈ വേ ഓഫ് അഡ്വാൻസ് ഓർ ലോൺ ടു എനി ഷെയർ ഹോൾഡർ ഹൂ ഇസ് ദ ബെനിഫിഷ്യൽ ഓഫ് ഓണർ ഓഫ് 10% ഓർ മോർ ഇക്വിറ്റി ക്യാപിറ്റൽ of the company will be deemed to be a dividend to the extent of accumulated profits. If the loan is not covered by the accumulated profit, it is not deemed to be a dividend. എന്ന് വെച്ച് കഴിഞ്ഞാൽ
പബ്ലിക്കിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കമ്പനി ലോൺ ആയിട്ടോ അഡ്വാൻസ് ആയിട്ടോ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ഇഫ് ദേ ആർ ഹാവിംഗ് മോർ ദാൻ 10% ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻ ദാറ്റ് പർട്ടിക്കുലർ കമ്പനി ആൻഡ് ഡിവിഡൻഡ് പേ ചെയ്യുന്നത് ഇറ്റ് പെയ്ഡ് ആസ് ദ എക്സ്റ്റെൻഡ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നാണ് ഈ ഡിവിഡൻഡ് പേ ചെയ്യുന്നത് എങ്കിൽ അത് ഡീം ടു ബി ഡിവിഡൻഡ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ്. ഇഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നല്ല ഈ ലോൺ അല്ലെങ്കിൽ അഡ്വാൻസ് പേ ചെയ്യുന്നതെങ്കിൽ അത് ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് പേ ചെയ്യുന്ന ലോൺസ് അല്ലെങ്കിൽ അഡ്വാൻസസ് ആണ് നമ്മൾ ഡീം ടു ബി ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെ കൊടുക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് 10% ഓർ മോർ ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻ ദാറ്റ് പർട്ടിക്കുലർ കമ്പനി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്ലോസ് ആപ്ലിക്കബിളും ആവുള്ളൂ. ആൻഡ് സെക്കൻഡ് വൺ, അഡ്വാൻസ് ഓർ ലോൺ ബൈ എ ക്ലോസ്ലി ഹെൽഡ് കമ്പനി ടു എ സ്പെസിഫൈഡ് കൺസേൺ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പോയിന്റിന് കണ്ടിന്യൂഷൻ തന്നെയാണ്. സ്പെസിഫിക് ഒരു കൺസേൺ ആണ് കൊടുക്കുന്നത്. എനി പേയ്മെന്റ് ബൈ എ കമ്പനി ഇൻ വിച്ച് ദ പബ്ലിക് ആർ നോട്ട് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് ടു എനി കൺസേൺ, HUF, firm AOP, BOI, company in which a shareholder having the beneficial ownership of at least 10% of the equity shares is a member or a partner and which he has a substantial interest, at least 20% will be deemed to be a dividend. If company, ഒരു കമ്പനി നമ്മുടെ beneficial, അതായത് ആ കമ്പനിയിലുള്ള ഏതെങ്കിലും ഷെയർ ഹോൾഡർക്ക് 10% ഓർ മോർ ഓണർഷിപ്പ് ഉള്ള വേറെ ഏതെങ്കിലും ഒരു കൺസേണാണ് അഡ്വാൻസ് ഓർ ലോൺസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുന്നത് എങ്കിൽ അതും ഡീം ടു ബി ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇൻ ബോത്ത് കേസസ് ദ സീലിംഗ് ലിമിറ്റ് ഓഫ് ദ ഡിവിഡൻഡ് ഈസ് എക്സ്റ്റെൻഡ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് പെയ്ഡ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, അതായത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നാണ് പേ ചെയ്തതെങ്കിൽ ഡീം ടു ബി ഡിവിഡൻഡ് ആണ്. ഇഫ് ഇറ്റ് ഇസ് നോട്ട് പെയ്ഡ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ദൻ ഇറ്റ് വിൽ നോട്ട് ബി ടേംഡ് ആസ് ഡീം ടു ബി ഡിവിഡൻഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ് കേട്ടോ. ഇനി രണ്ട് എക്സംഷൻസ് ആണ് വരുന്നത്. ദ ഫോളോയിങ് പേയ്മെന്റ്സ് ഓർ ലോൺ ഗിവൻ വുൾ നോട്ട് ബി ഡീംഡ് ആസ് ഡിവിഡൻഡ്. ഇത് താഴെ പറയുന്ന രണ്ട് കേസിൽ വരുന്ന ലോൺസും പേയ്മെന്റ്സും ഒന്നും ഡിവിഡൻഡ് ആയിട്ട് ഡീം ടു ബി ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ പറയില്ല. ഫസ്റ്റ് വൺ, ഇഫ് ദ ലോൺ ഇസ് ഗ്രാൻഡഡ് ആൻഡ് ദ ഓർഡിനറി കോഴ്സ് ഓഫ് ഹിസ് ബിസിനസ് ആൻഡ് ലെൻഡിങ് ഓഫ് മണി ഇസ് എ സബ്സ്റ്റാൻഷ്യൽ പാർട്ട് ഓഫ് ദ കമ്പനീസ് ബിസിനസ് ദ ലോൺ ഓർ അഡ്വാൻസ് ടു ദ ഷെയർ ഹോൾഡർ ഓർ ടു എ സ്പെസിഫൈഡ് കൺസേൺ ഇസ് നോട്ട് ഡീം ടു ബി എ ഡിവിഡൻഡ്. ലോൺ ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത് ആ ബിസിനസിന്റെ ഭാഗമായിട്ടാണ്. ഇഫ് ആ കമ്പനി ലോൺ കൊടുക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാട് നടത്തുന്ന ഒരു കമ്പനി ആണെങ്കിൽ ഇഫ് ദേ ആർ പേയിങ് ലോൺ ഓർ അഡ്വാൻസ് നമുക്ക് അതിനെ ഡീം ടു ബി ഡിവിഡൻഡ് ആയിട്ട് പറയാൻ പറ്റില്ല. ഈവൻ ആ ലോൺ കൊടുക്കുന്നത് ഷെയർ ഹോൾഡർക്കോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡറിന്റെ സ്പെസിഫൈഡ് കൺസേൺ ആണെങ്കിൽ പോലും അത് ഡിവിഡൻഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആ ലോൺ കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്ന കമ്പനിയാണ്. സോ ഓർഡിനറി കോഴ്സ് ഓഫ് ആക്ഷൻ ഓഫ് ദാറ്റ് ദെയർ ബിസിനസ് ഇസ് ടു ലെൻഡ് മണി. സോ അവർക്ക് അതിനെ ഡീം ടു ബി ഡിവിഡൻഡ് ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. ഇറ്റ് ഷുഡ് ബി ലൈക്ക് ലോൺ ഇറ്റ്സെൽഫ്. ആൻഡ് സെക്കൻഡ് വൺ, വെർ എ ലോൺ ഹാഡ് ബീൻ ട്രീറ്റഡ് ആസ് എ ഡിവിഡൻഡ് ആൻഡ് സബ്സിക്വൻ്റ്ലി ദ കമ്പനി ഡിക്ലെയർസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് എ ഡിവിഡൻഡ് ടു ഓൾ ഷെയർ ഹോൾഡേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ബോറോയിങ് ഷെയർ ഹോൾഡർ ആൻഡ് ഡിവിഡൻസ് ഓ പെയ്ഡ് എ സെറ്റ് ഓഫ് ബൈ ദ കമ്പനി അഗേൻസ്റ്റ് ദ പ്രീവിയസ് ബോറോയിങ് ദ അഡ്ജസ്റ്റഡ് എമൗണ്ട് നോട്ട് ബി ഗെയിൻ അഗെയിൻ ട്രീറ്റഡ് ആസ് ഡിവിഡൻഡ്. ഇഫ് കമ്പനി ഒരാൾക്ക് ലോൺ കൊടുത്തു, ലോൺ കൊടുത്തതിന് ശേഷം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തപ്പോൾ ആ ലോൺ കൊടുത്ത ആൾക്ക് അത് മുന്നേ കൊടുത്ത ലോൺ ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിനെ ചാർജ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓൾറെഡി അത് എന്തായിട്ട് മാറി, ഡിവിഡൻഡ് ആയിട്ട് മാറി. ഒന്നുകൂടെ പറയാം, ലോൺ കൊടുത്തു, ലോൺ കൊടുത്തതിന് ശേഷം ഇറ്റ് ഈസ് കൺസിഡർ ആസ് ഡിവിഡൻഡ്. ലോൺ കൊടുത്തതിന് ശേഷം തീരുമാനിക്കുകയാണ് അത് ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എല്ലാവർക്കും ഡിവിഡൻഡ് കൊടുക്കുന്ന കൂട്ടത്തിൽ അയാൾക്ക് മുന്നേ ലോൺ കൊടുത്തു, പക്ഷേ ഇനി അയാൾക്ക് വേറെ ഡിവിഡൻഡ് കൊടുക്കേണ്ട, ആ ലോൺ തന്നെ ഡിവിഡൻഡ് ആയിട്ട് എടുത്തോട്ടെ എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും നമുക്ക് അതിനെ എന്താക്കാൻ പറ്റില്ല, ഡിവിഡൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ ലോൺ തന്നെ അയാളുടെ ഡിവിഡൻഡ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് എക്സംഷൻ പറയുന്നത്. അതർ എക്സംഷൻസ്, അപ്പാർട്ട് ഫ്രം ദ എക്സംഷൻ സൈറ്റഡ് അബോ ദ ഫോളോയിങ് ഓൾസോ ഡു നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഡിവിഡൻഡ്. താഴെ പറയുന്ന രണ്ടും കൂടെ ഡിവിഡൻഡിൽ വരില്ല. എനി പേയ്മെന്റ് മെയ്ഡ് ബൈ എ കമ്പനി ഓൺ പർച്ചേസ് ഓഫ് ഇറ്റ്സ് ഓൺ ഷെയർസ് ഫ്രം എ ഷെയർ ഹോൾഡർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 77A ഓഫ് ദ കമ്പനീസ് ആക്ട് 1956. അപ്പോൾ ഈ ആക്ട് പ്രകാരം ഏതെങ്കിലും കമ്പനി എനി പേയ്മെന്റ് ഏതെങ്കിലും പേയ്മെന്റ് കമ്പനി നടത്തുവാണ് ടു പർച്ചേസ് ദെയർ ഓൺ ഷെയർസ്, ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർ അവരുടെ തന്നെ ഷെയർസ് പർച്ചേസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ അതിനെ ഡിവിഡൻഡ് എന്ന് പറയുന്നതല്ല.
Second one, any distribution of shares on demerger by the resulting companies to the shareholders of the demerged company. Demerger നടക്കുന്ന സമയത്ത് ഒരു കോമ്പൻസേഷൻ പോലെ ഡീമർജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഷെയർഹോൾഡേഴ്സിന് എന്തെങ്കിലും ഷെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നമുക്ക് ഡിവിഡൻഡ് എന്ന് ടേം ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ലാസ്റ്റ് പോയിന്റിലേക്ക് എത്തി, ഇയർ ഓഫ് അക്രൂവൽ ഓഫ് ഡിവിഡൻഡ്. Section 8 provides that deemed dividend under Section 2, Subsection 22, declared by a company or distributed or paid by it shall be deemed to be income of the previous year in which it is declared. Deemed dividend ആവണമെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തതിന്, അതായത് ടു ബി ദ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ഇറ്റ് ഇസ് ഡിക്ലെയർഡ്. ഇപ്പൊ ഈ വർഷമാണ് നമ്മൾ അത് ഡീം ഡിവിഡൻഡ് ആയിട്ട് കണക്കാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അത് ഡിഡക്ട് ചെയ്യില്ല. നമ്മൾ ഡീം ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇയർ നമുക്ക് അത് റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ലാസ്റ്റ് ഇയർ നമ്മുടെ ഇൻകത്തിന്റെ ഭാഗമായിരിക്കണം ഈ ഡീം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ പെയ്ഡ് ആസ് ദ കേസ് മേ ബി, വെദർ ഇറ്റ് ക്യാൻ ബി ഡിക്ലെയർഡ്, വെദർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ്, വെദർ ഇറ്റ് ക്യാൻ ബി പെയ്ഡ്. പ്രീവിയസ് ഇയറിലെ ഇൻകം ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുകയുള്ളൂ. എനി ഇന്റെറിം ഡിവിഡൻഡ് ഷാൽ ബി ഡീംഡ് ടു ബി ദ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ദ എമൗണ്ട് ഈസ് അൺകണ്ടീഷണലി മെയ്ഡ് അവൈലബിൾ ടു ദ മെമ്പർ ഹു ഈസ് എൻടൈറ്റിൽഡ് ടു ഇറ്റ്. അതുപോലെ തന്നെ ഇന്റെറിം ഡിവിഡൻഡ് ആണെങ്കിലും പ്രീവിയസ് ഇയറിൽ നമ്മുടെ ഇൻകം ആണെങ്കിൽ നമുക്ക് അത് എടുക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. സോ അക്രൂറ ഇയർ ഓഫ് അക്രൂവൽ ഓഫ് ഡിവിഡൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ദാറ്റ് പർട്ടിക്കുലർ എമൗണ്ട് ഷുഡ് ബി എൻ അവർ ഇൻകം, എന്നാൽ മാത്രമേ നമുക്ക് ഡീം ടു ബി ഡിവിഡൻഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ ഡിക്ലെയർ ആവാം, അതല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആവാം, അതല്ലെങ്കിൽ പെയ്ഡ് ആവാം, ബട്ട് അത് നമ്മുടെ ഇൻകത്തിന്റെ പാർട്ടായിട്ട് ഉണ്ടാവണം. സോ ഇത്രയാണ് ഡിവിഡൻഡിൽ വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഡിവിഡൻഡ് നമ്മൾ പഠിച്ചു, ഒക്കെ നന്നായിട്ട് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ തിയറി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.